അമേരിക്കയെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് അമേരിക്കയുടെ പച്ചക്കൊടി. ഇസ്രായേൽ തയ്യാറെടുത്ത് കഴിഞ്ഞുവെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. പശ്ചിമേഷ്യയിൽ ഏതു നിമിഷവും മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാം. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് നിയന്ത്രിതമായ തരത്തിലായിരിക്കുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു. അതായത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള പരിമിതമായ ആക്രമണമായിരിക്കും ഇസ്രായേൽ നടത്തുക. ഇസ്രായേൽ പോർ വിമാനങ്ങൾ ഇറാനെ ആക്രമിക്കാൻ റെഡിയായി കഴിഞ്ഞു. മറുപക്ഷത്ത് ഇറാൻ വൻ സൈനിക ഒരുക്കം തന്നെ നടത്തിക്കഴിഞ്ഞു. ഇസ്രായേൽ ആക്രമിച്ചാൽ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരേ സമയം ആക്രമിക്കാനുള്ള പടയൊരുക്കമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന് തീരുമാനം എടുത്ത നിമിഷം തന്നെ ഹിസ്ബുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹിസ്ബുള്ള അറിയിച്ചു. അവരും ഒരുക്കത്തിലാണ്. ഹിസ്ബുള്ളയും ഹമാസും ഇറാനൊപ്പം നിന്ന് പോരടിക്കും എന്നുള്ളത് ഉറപ്പാണ്. ചെങ്കടലിൽ ഹൂത്തികൾ വിളയാടും എന്നുള്ളതും ഉറപ്പാണ്. എന്തായാലും അമേരിക്കയ്ക്ക് ഇറാൻ നൽകിയ മുന്നറിയിപ്പിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് അമേരിക്ക പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. ഇതുവരെ ഇസ്രായേൽ ആക്രമിക്കാതിരുന്നതിന് കാരണം ഭയമായിരുന്നു. അമേരിക്ക സഹായിച്ചില്ലെങ്കിൽ ഇറാനെതിരെ ഒരു യുദ്ധം ഇസ്രായേലിന് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഇറാന്റെ ഡ്രോണുകൾ അത്ര അപകടകാരിയാണ്. അത്യന്താധുനിക മിസൈലുകൾ, റഷ്യൻ നിർമ്മിത മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ബീംവിളക്കിയതല്ലാതെ ഇതുവരെ ഒരു തീരുമാനം എടുത്തിരുന്നില്ല. ഇപ്പോൾ നെതന്യാഹു ഔദ്യോഗികമായി തന്നെ തീരുമാനം എടുത്തിരിക്കുന്നു. വിദേശ മാധ്യമങ്ങൾ, വിദേശ ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ചാനലുകളും ഉടൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ഇന്നലെ തന്നെ നെതന്യാഹു അങ്ങനെ ഒരു ചർച്ച ജോ ബൈഡനുമായി നടത്തിയിരുന്നു. അതിനുശേഷം ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് ഇറാൻ നൽകിയ മുന്നറിയിപ്പ് അമേരിക്കയെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. അമേരിക്കയുടെ ലോക പോലീസ് എന്ന സ്വപ്നത്തെ തകർത്തു കളഞ്ഞു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും പടക്കപ്പലുകളും ആക്രമിക്കും എന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കുന്ന പക്ഷം. ഇസ്രായേലിന് പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനം അമേരിക്ക നൽകിയാൽ അമേരിക്കയെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെ നെതന്യാഹു തങ്ങൾ ഇറാനെ ആക്രമിക്കുന്ന കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധ ഭീതിയിലാണ്. ലോകം രണ്ട് ചേരിയായി തിരിയുമോ എന്ന ഭയം എല്ലാവർക്കുമുണ്ട്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. പൊളിറ്റിക്സ് കേരള യുദ്ധത്തിന് എതിരാണ്. പക്ഷേ ചില സമയങ്ങളിൽ യുദ്ധം അനിവാര്യമായി മാറാറുണ്ട്. അതുപോലെ തന്നെയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധം അനിവാര്യമായി മാറിയിരിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ പോർ വിമാനങ്ങൾ റെഡി. തിരിച്ചടിക്കാൻ ഇറാൻ. എന്തും സംഭവിക്കാം ഏതു നിമിഷവും.